നമസ്കാരം. പുരാതനമായ കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. ഭരതനാട്യം കലാകാരി മൻസിയയുമായി ബന്ധപ്പെട്ട് അവർക്ക് ക്ഷേത്രത്തിൻ്റെ വേദി നൽകിയില്ല എന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ വിവാദം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. അവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെ പുരാതന കാലം മുതൽ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം ഉയർന്നു വരുന്നുണ്ട്. സത്യത്തിൽ തത്വമയി പോലുള്ള ഒരു ചാനൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് ഈ വിഷയത്തെ ചൂണ്ടിക്കാണിക്കുന്നത്? കുറെ ഈ ഒരു വിഷയം ഇതിനെ രണ്ട് രീതിയിൽ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. കാര്യം ഇത് നമ്മൾ നോക്കിക്കാണുമ്പോൾ കലാകാരിയുടെ ഭാഗത്തു നിന്നുള്ള ആംഗിളും നമ്മൾ കാണണം. അതുപോലെ തന്നെ ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് എന്തുകൊണ്ട് ഈ ഒരു കലാകാരിക്ക് ഒരു വേദി നിഷേധിച്ചു എന്നുള്ളതാണ് വാർത്ത. അതെ. അപ്പോൾ ആ അങ്ങനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്? ഉള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് അതിനുള്ള ഉത്തരം ഇപ്പോൾ ഏറെക്കുറെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി തന്നെ ഇപ്പം നൽകിക്കഴിഞ്ഞു. അപ്പോൾ അതും നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ തത്വമായി റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതല്ല, റിപ്പോർട്ട് ചെയ്യും. എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. കലാകാരന്മാരെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് തത്വമായി. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ എന്താണ് ആ വാർത്ത എന്ന് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രം വാർത്തയുടെ വ്യാപ്തി വലുതായി പോകുന്ന തരത്തിലുള്ള ചില സബ്ജക്റ്റുകളുണ്ട്, പ്രത്യേക തരത്തിലുള്ള വിഷയങ്ങൾ. അത്തരത്തിലൊരു വിഷയമായി വേണം ഇതിനെയും കാണാൻ. കാര്യം എന്തുകൊണ്ട് ആ കലാകാരിക്ക് ആ വേദി നിഷേധിച്ചു? ഇന്നിപ്പോൾ കൂടൽമാണിക്യത്തിൻ്റെ ചെയർമാൻ അദ്ദേഹം തന്നെയാണ് ഇത്രയും ഒരു വിവാദമുണ്ടായപ്പോൾ പരസ്യമായി ഒരു മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി 800-ലധികം കലാകാരന്മാരുടെ കലാവിരുന്ന് ഒരുക്കുന്ന ഒരു വേദി കൂടിയാണ് ഇവിടെ. ഇവിടെ ക്ഷേത്രത്തിനകത്താണ് വേദി. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളായിട്ടുള്ള കലാകാരന്മാർക്ക് മാത്രമാണ് പ്രവേശനം എന്നുള്ളത് അതൊരു കോടതി ഈ വിധി തന്നെ ഉണ്ട് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള. അപ്പോൾ അതനുസരിച്ചാണ് അവർ ഓരോ ഉത്സവവും വർഷവും ഉത്സവം അവിടെ ചാർട്ട് ചെയ്യാറുള്ളത്. ഇതിന് വേണ്ടി കലാകാരന്മാരുടെ ബയോഡാറ്റ സ്വീകരിക്കുകയും അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യവും അത്തരത്തിൽ പരിശോധിച്ചപ്പോൾ ഹിന്ദു അല്ലെങ്കിൽ അഹിന്ദു എന്ന് രേഖപ്പെടുത്തേണ്ട കോളത്തിൽ ഒന്നും എഴുതാത്തത് കൊണ്ട് മാത്രം ഇവരുടെ പട്ടികയിൽ ആദ്യം ഉൾപ്പെട്ടതായിരുന്നു മൻസിയ എന്ന് പറയുന്ന ഈ കലാകാരി. അതിനുശേഷം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗിന് വേണ്ടി ഇവർ ക്ഷണിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് അഹിന്ദു ആണെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഈ കലാകാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചത്. അതുകൊണ്ട് അവർക്കത് വ്യസനപൂർവ്വം ഇത് ഒഴിവാക്കേണ്ടി വന്നു എന്നാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഇത് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ കലാകാരിയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണുമ്പോൾ ക്ഷണിച്ചിട്ട് ഒരു കല നടത്താൻ സമ്മതിക്കാതെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അത് തന്നെയാണ് ആ ഒരു ആംഗിൾ മാത്രമാണ് നമ്മൾ മറ്റു മാധ്യമങ്ങളിൽ വാർത്തയായി കണ്ടിട്ടുള്ളത്. അതെ. ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും ഒരിടത്തും വന്നിട്ടില്ല. ഇപ്പം കേരളത്തിലെ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരാനുഷ്ഠാനങ്ങളാണ് ഉള്ളത്. ശബരിമലയെക്കുറിച്ചുള്ള വിവാദം പോലും അതാണല്ലോ. അവിടെ സമത്വം വേണമെന്ന് വാദിച്ചുകൊണ്ടാണ് പലരും കോടതിയിലേക്ക് പോകും. പക്ഷേ അവിടുത്തെ ആ ഒരു പ്രതിഷ്ഠാഭാവം, പ്രതിഷ്ഠാമൂർത്തിയുടെ ഭാവം, പ്രതിഷ്ഠയുടെ ആ ഒരു രീതി, ഇതൊക്കെ അനുസരിച്ചാണ് ഓരോ ക്ഷേത്രങ്ങൾക്കും. ഇപ്പം മണ്ണാറശാലയിൽ ഒരു സ്ത്രീ തന്നെയാണ് അവിടുത്തെ പ്രധാന പൂജാരി, അല്ലേ? അവിടെ ഒരിക്കലും ആ പൂജ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. തുലാമാസത്തിലെ ആയില്യ ദിവസം അവിടെ ചില പ്രത്യേകമായി നടക്കുന്ന പൂജകളുണ്ട്. അത് ചെയ്യേണ്ടത് അവിടുത്തെ വല്യമ്മ തന്നെയാണ്. മണ്ണാറശാല വല്യമ്മയായി വരുന്ന ആ തലമുറയിൽപ്പെട്ട സ്ത്രീ അന്തർജനങ്ങൾ തന്നെയാണ് ആ പൂജ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെ പ്രതിഷ്ഠാഭാവം അനുസരിച്ചുള്ള പൂജാവിധാനങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെയാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് ഇത് വർഷങ്ങളായി അവിടെ തുടർന്ന് വരുന്ന ഒരു കാര്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്കറിയാം ഗാനഗന്ധർവനായ യേശുദാസിന് പോലും ഇതുവരെയും അവിടെ പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. ഈ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതാൻ ഉള്ള കാലമായില്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാരുമായും ക്ഷേത്ര ഉപദേശകരുമായിട്ടുമൊക്കെ സംസാരിച്ച് ഒരു സമവായത്തിലെത്തേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ക്ഷേത്രം വളരെ വ്യക്തമായി തന്നെ കൂടൽമാണിക്യത്തിൻ്റെ ഭാരവാഹികൾ അവർ പറഞ്ഞിരിക്കുന്നു, അതിപുരാതനമായ ഈ മഹാക്ഷേത്രത്തിൽ ഏതൊരു ചടങ്ങും ക്ഷേത്ര അനുഷ്ഠാനങ്ങൾക്ക് വിധേയമായി മാത്രമേ
നടത്താൻ അനുവാദമുള്ളൂ. അതിനാൽ തന്നെ ഹിന്ദുക്കളായ വ്യക്തികൾക്ക് മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും ഒടുവിലാണെങ്കിൽ പോലും അഹിന്ദു ആണെന്ന ഒരു വെളിപ്പെടുത്തൽ ഈ കലാകാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നതെന്നുള്ള ഒരു ന്യായീകരണം ഇപ്പോൾ ക്ഷേത്രം പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു വിശാലമായ ക്യാൻവാസിലാണ്. ഇത് വളരെ നാരോ മൈൻഡഡ് ആയിട്ട് ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി ഈ വിഷയത്തെ പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് ഈ ഒരു സമയത്ത് പറയാൻ പറ്റുന്നത്. അല്ല, ഈ ക്ഷേത്രം ദേവസ്വത്തിൻ്റെ വിശദീകരണ കുറിപ്പിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതായത് പുരോഗമനപരമായ കാലോചിതമായ മാറ്റങ്ങൾ ക്ഷേത്രാചാരങ്ങൾക്ക് അധിഷ്ഠിതമായി ഉണ്ടാവുകയാണെങ്കിൽ ആയതിന് സർവാത്മന സ്വാഗതം ചെയ്യുവാൻ ദേവസ്വം തയ്യാറാണ്. പക്ഷേ ഇവിടെ ഉള്ള ഒരു വിഷയം, നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഈ ഭരണസമിതിക്ക് പ്രവർത്തിക്കാനാകൂ. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണ് കലാകാരന്മാരെ തിരഞ്ഞെടുക്കുന്ന രീതി എന്നെല്ലാം ഇതിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കലാകാരി അവിടെ അപേക്ഷിക്കുന്നു, അത്തരത്തിലൊരു അപേക്ഷ നൽകുന്നു. ഇവിടെ ഇരു കൂട്ടർക്കും തെറ്റുപറ്റിയിട്ടുണ്ടോ? അതായത് ക്ഷേത്രത്തിനകത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് രഹസ്യമല്ല, അതൊരു പ്രസിദ്ധമായ ഒരു കാര്യമാണ്. അതിനകത്ത് നടക്കുന്ന അനുഷ്ഠാന കലകൾ പ്രത്യേകിച്ചും വളരെയധികം പാരമ്പര്യമുള്ള പുരാതന കാലം മുതൽക്ക് നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ്. അവിടേക്ക് അഹിന്ദുവായ ഒരാൾ അപേക്ഷ നൽകുന്നു, അത് കാണാതെ പോകുന്നു. പലപ്പോഴും അവർ സ്ക്രീനിങ്ങിന് വിധേയമായി ഇവർ കടന്നുകൂടുന്നു, നോട്ടീസിലടക്കം പേരച്ചടിച്ച് വരുന്നു. ഒടുവിലാണ് ഈ ഒരു കലാകാരി തഴയപ്പെടുന്നത്. ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക്? ഇത് ഇരു കൂട്ടരുടെ ഭാഗത്ത് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഇതിൽ വിശദമായൊരു സ്ക്രൂട്ടിനി ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും നിർബന്ധപൂർവ്വം നടക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് കൂടിയും ആദ്യമേ എന്തുകൊണ്ട് ഈ മൻസിയെ വെളിപ്പെടുത്തിയില്ല താനൊരു ഹിന്ദു ആണെന്ന്? കാര്യം മൻസിയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ അതിശയം മൻസിയ നേരിട്ടിരിക്കുന്നത് സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. കാര്യം ഇത്തരത്തിലുള്ള ക്ഷേത്രകലകൾ അഭ്യസിക്കാൻ പോയതുകൊണ്ട് മാത്രം സ്വന്തം സമുദായത്തിൽ നിന്നും തഴയപ്പെട്ട ഒരു ഫാമിലിയാണ് മൻസിയുടേത്. അത് ഒരുപക്ഷെ കൂടുതൽ അന്വേഷിച്ചാൽ മനസ്സിലാകും. മൻസിയുടെ മാതാവ് മരണപ്പെട്ട സമയത്ത് പോലും ഖബറടക്കാൻ പോലും ആ പള്ളിയിൽ അനുവാദം നൽകിയിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അതിശയവുമല്ലേ സ്വന്തം സമുദായത്തിൽ നിന്ന് നേരിട്ടത്? പക്ഷേ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഇത്രയും വലിയ ഊതിപ്പിരിപ്പിച്ച് ഇപ്പോൾ കലാകാരന്മാർ മുഴുവൻ ഇത് ഫേസ്ബുക്കിൽ അവരുടെ പ്രതിഷേധ കുറിപ്പുകളും മറ്റും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ തരത്തിൽ നോക്കിക്കാണുമ്പോൾ ശരിയാണ്, ഒരു കലാകാരന് ഒരു വേദി നിഷേധിക്കപ്പെടുന്നു, അതിനെതിരെ കലാകാരന്മാർ സമരത്തിനിറങ്ങുന്നു. കലയ്ക്ക് മതമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പൊതുവെയെങ്കിലും. പക്ഷേ ഈ ഇത്തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പറയുന്ന വളരെയധികം ആചാരാനുഷ്ഠാനങ്ങൾ നിർബന്ധിതമായിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ നിഷേധിക്കപ്പെടുമ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു വിവാദം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ മതേതരത്വത്തിൻ്റെ പേരിലാണ് ഒരു നൃത്തമെങ്കിൽ അത് ആ ക്ഷേത്രത്തിൽ തന്നെ വേണമെന്ന് എന്തുകൊണ്ടാണ് നിർബന്ധിക്കുന്നത്? ഇത് ഒരു പള്ളിയിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിലാണെങ്കിലോ ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിലോ ഇത്തരത്തിലുള്ള മതേതരം കാണിച്ചുകൊണ്ട് ഒരു ഇതിനെ സമ്മതിക്കുമോ? എത്ര വേദികളിൽ, അതായത് എത്ര മുസ്ലിം പള്ളികളിൽ ഈ പറയുന്ന മനസ്സിലേക്ക് വേദി കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിക്കേണ്ടി വരും. അതെ 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 അതെ. അതുകൊണ്ട് ഈ പറഞ്ഞ നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെ നമ്മൾ രണ്ട് വശവും നോക്കിക്കണ്ടുകൊണ്ട് മാത്രമാണ് ഇതിലെ ശരി തെറ്റുകൾ നമ്മൾ വേർതിരിക്കേണ്ടത്. പക്ഷെ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. ഈ വിഷയം കേരളം ചർച്ച ചെയ്യുക, ഹിന്ദു ആരാധനാലയം അതായത് കൂടൽമാണിക്യം എന്ന പ്രസിദ്ധമായ ക്ഷേത്രം അഹിന്ദുവായ ഒരു പാവപ്പെട്ട കലാകാരിയോട് വലിയൊരു അനീതി കാട്ടിയിരിക്കുന്നു, അവരെ പുറത്താക്കിയിരിക്കുന്ന രീതിയിലായിരിക്കും കേരളം ഇനി ചർച്ച ചെയ്യാൻ പോവുക. പക്ഷേ സെമറ്റിക് മതങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ, അവർ അവിടെ പൗരോഹിത്യം വളരെ ശക്തമാണ്. മറ്റു മതങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ അനുഷ്ഠാന കലകൾ, ഈവൻ നമ്മുടെ ഈ ഭരതനാട്യം പോലുള്ള കലകളെപ്പോലും വളരെയധികം വെറുപ്പോടെയാണ് ഇന്നും സെമറ്റിക് മതങ്ങളെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകൾ ഒരു വിഭാഗം ജനതയെങ്കിലും അത്തരത്തിലുണ്ട്. ആ ഒരു മതവിഭാഗത്തിൽ നിന്ന് വരുന്ന മൻസിയ, അവർക്ക് അവർ എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാട്
ഒരു അവരൊരു പക്ഷേ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടാവുക, ക്ഷേത്രത്തിൽ അത്തരം തൻ്റെ സ്വന്തം മതത്തിലുള്ളതുപോലുള്ള ചുറ്റുമതിലുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന രീതിയിലായിരിക്കും അവർ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുക. പക്ഷേ ജീവിതത്തിലൂടെ ആ ചുറ്റുമതിലുകളുടെ കെട്ടുപാടുകൾ അനുഭവിച്ച ഒരാളാണ് മൻസിയ. അത് അത് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യവുമല്ല കുമാർ. കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ഏറ്റവും വലിയ അവഹേളനം, അവരുടെ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ അവഹേളനം അവർ നേരിട്ടിരിക്കുന്നത് സ്വന്തം മതത്തിൽ നിന്നാണ്. അതും ക്ഷേത്രകലകൾ അഭ്യസിച്ചു എന്ന കാരണത്താൽ മാത്രം. കാര്യം മൻസിയ വളരെ നല്ലൊരു കലാകാരിയാണ്, നല്ലൊരു നർത്തകിയാണ്. അതുകൊണ്ട് മാത്രം, അങ്ങനെ ഒരു നർത്തകി ആയതുകൊണ്ട് മാത്രം, ഈ ഭരതനാട്യം പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മോഹിനിയാട്ടം പഠിച്ചതുകൊണ്ട് മാത്രം ഇത്തരത്തിൽ സ്വന്തം സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ട ഒരു കലാകാരി കൂടിയാണ് മൻസിയ. അതിനേക്കാളും വലിയ അവഹേളനമാണോ ഒരു വേദി, അതും ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ നിഷേധിക്കപ്പെട്ടത്, അതിനെ വലുതാക്കി കാണിക്കുക, ഈ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കുമാർ. കാര്യം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കാണേണ്ടത് കാണില്ല, പക്ഷേ വിഷയമല്ലാത്ത കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുക, പൊതുവേ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു മാധ്യമ അജണ്ട അത് തന്നെയാണ് ഈ മൻസിയ വിഷയത്തിലും. ഇതിവിടെ കൊണ്ട് തീരാൻ പോകുന്നില്ല, അടുത്ത 2-3 ദിവസങ്ങളിൽ. കാര്യം കേരളയിലെ സർവേ ഇപ്പോൾ ഏറെക്കുറെ നിർത്തിവെച്ച സാഹചര്യത്തിൽ ഇനി ഇവിടെ എന്തെങ്കിലും ഒന്ന്, ഈ സമരം അങ്ങോട്ട് കഴിഞ്ഞാൽ, 2 ദിവസത്തെ പണിമുടക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു ഹെഡ്ലൈൻ വേണം. അതിനുവേണ്ടി തന്നെയാണ് കൃത്യമായി ഈ വിഷയം ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത്. മൻസ്യ വിശ്വാസിയാണെങ്കിൽ നിശ്ചയമായും അവർക്ക് ആ ക്ഷേത്രത്തിൽ അത് അവരാണ് ബോധിപ്പിക്കേണ്ടത്, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഞാൻ ഹൈന്ദവ വിശ്വാസിയാണ്, ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു എങ്കിൽ അവർക്ക് അവിടെ നൃത്തം അവതരിപ്പിക്കാം. അല്ല, ഈ പറഞ്ഞതുപോലെ മതേതരം കാണിക്കാനാണെങ്കിൽ അവർക്ക് ഫൈനാൻസ് കോളേജ് ഉണ്ട്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേദി അവർക്ക് കിട്ടും, അവിടെയൊക്കെ അവരുടെ നൃത്തം ക്ഷേത്രങ്ങളിൽ തന്നെ കിട്ടും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇനി ഈ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഈ കൂടൽമാണിക്യം ക്ഷേത്രം, അവിടെ ഇതാ ഐത്താചാരം വരുന്നു, അവിടെ ബ്രാഹ്മണിക്കൽ ഇത് വരുന്നു, അതിനു മുറകിൽ സംഘപരിവാർ വരുന്നു, ഇനി വലിയൊരു ഇടത്, പ്രത്യേകിച്ചും ഈ കേരളയിൽ സമരത്തിലൊക്കെ മുസ്ലിം ജനവിഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇത് നേരിടുന്നത്, പ്രതിസന്ധി നേരിടുന്നത്, അവരെയാണ് സമരരംഗത്ത് കൂടുതലായിട്ട്. പ്രത്യേകിച്ചും ഇവരെ പ്രീണിപ്പെടുത്താനാണോ ഇനിയൊരു ഈ ഒരു തലത്തിലേക്ക് ചർച്ച മാറുമോ? ഇനി ഇതിനകത്ത് സംഘപരിവാറും മറ്റുള്ളവരുമെല്ലാം പ്രതികളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചർച്ച വഴിമാറുമോ? പറയാൻ പറ്റില്ല കുമാർ. കാര്യം ഇവിടുത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നിജസ്ഥിതി അങ്ങനെയാണ്, ഒരു വിഷയവും ഇവിടെ ഒരു അന്ത്യം കണ്ടിട്ടല്ല അടുത്ത ഒരു വാർത്ത ഉണ്ടാകുന്നത്. ഒരു വാർത്തയ്ക്ക് പിന്നാലെ പോകുന്നു, ആ വാർത്തയുടെ ഗതി, ആ ഗതിയാണ് അടുത്ത വാർത്തയുടെ ജനനം. ഈ ഇതിൻ്റെ ഗതി വിചാരിക്കുന്ന രീതിയിലല്ല അവർക്ക് പ്രതികൂലമായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു വാർത്ത അവിടെ ജനിക്കുന്നു, അടുത്ത വാർത്ത അവർ ജനിപ്പിക്കും. കാര്യം ഇതിൻ്റെ ഗതി തിരിച്ചു വിട്ടേ മതിയാകൂ ഇവർക്ക്. ഇപ്പോൾ കേരളയിൽ എന്തിനെ മറച്ചു പിടിക്കാനാണ് കേരളയിൽ ഒരാഴ്ച ആഘോഷിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഏറെക്കുറെ കേരളയിലിൻ്റെ ആ കാലാവസ്ഥ അസ്തമിക്കുന്നു, അപ്പോൾ അടുത്ത ഒരു തലക്കെട്ട് കേരളത്തിൽ വേണം. അതിനുവേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഇതൊക്കെ പണ്ടായിരുന്നെങ്കിൽ ഒരു പ്രാദേശിക പത്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രാദേശിക പേജുകളിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു വാർത്തകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. ഇതിനെ അത്ര നിസ്സാരവൽക്കരിച്ച് കാണുന്നതല്ല, ഞാൻ അതിൻ്റെ യാഥാസ്ഥ്യത പറയുകയായിരുന്നു. കാര്യം പണ്ടാണെങ്കിൽ ഇത് തൃശ്ശൂരിലെ പ്രാദേശികമായ പേജുകളിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു വാർത്തയാണ്. ആ അത്തരത്തിലൊരു വാർത്ത എന്തുകൊണ്ട് ഇന്ന് ഹെഡ്ലൈനായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതിൽ തന്നെയുണ്ട് കുമാർ ജോസഫിൻ്റെ ഉത്തരം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഡേർട്ടി ന്യൂസ് എന്ന് തന്നെ പറയാം. ഇതെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് മഹാക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീ പക്ഷവാദികൾ, അതായത് സ്ത്രീ വിരുദ്ധതയുടെ ഒരു വലിയ കേന്ദ്രമായി ശബരിമലയെ കുറച്ച് പേരെങ്കിലും ചർച്ച ചെയ്യാൻ ഇടയാക്കിയ ശബരിമല വിവാദം, അത് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആധ്യാത്മികതയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരു ശാന്തിയുടെ പൂങ്കാവനമാണത്. അതിനെ എത്ര വേഗമാണ് ഈ ഇടതുപക്ഷ ബുദ്ധിജീവികൾ സ്ത്രീ വിരുദ്ധതയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിയത്. അത്തരത്തിൽ ഒരു മതാന്ധതയുടെ അല്ലെങ്കിൽ മതവിരുദ്ധത മതസൗഹാർദ്ദത്തിനെതിരെയുള്ള ഒരു വലിയ വേദിയാക്കി കൂടൽമാണിക്യത്തെയും മാറ്റി മറിച്ചേക്കാം നാളെ. തീർച്ചയായും അതിനൊരു സാധ്യത ഇല്ല എന്നല്ല. കാര്യം നാളെ ഇതുവരെ നമ്മൾ കണ്ടുവരുന്ന കേരളത്തിലെ ശബരിമല തുടങ്ങി ഇങ്ങോട്ടുള്ള പല വിഷയങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള കുമാർ സൂചിപ്പിച്ചതുപോലുള്ള ചില ഹിഡൻ അജണ്ടകൾ നമ്മൾ കണ്ടതാണ്. അത് ഇനിയും ആവർത്തിക്കും. അത് എത്ര കാലമായാലും ഇതൊക്കെ തന്നെയാണ് കേരളത്തിൻ്റെ ഈ പറയുന്നത് പോലെ വില പലപ്പോഴും കുറച്ച് കാണിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ മലയാളികളായിരുന്നിട്ട് എന്തുകൊണ്ട് മലയാളികൾ മലയാളികളെ പുച്ഛിക്കുന്നു, അവജ്ഞയോടെ നോക്കിക്കാണുന്നു. ഇതൊക്കെ തന്നെയാണ് കാരണം.
എന്തായാലും ഹിന്ദു ക്ഷേത്രങ്ങൾ ഇതിനുള്ള വേദിയാവുകയാണ്. തത്വമയി ന്യൂസ് അതിനെ കാണുന്നത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു കലാകാരിയെ മാറ്റി നിർത്തുന്നതോ ആയി ബന്ധപ്പെട്ടതൊന്നുമല്ല. ഹിന്ദു സംസ്കാരം അത്തരത്തിലുള്ളതല്ല. ഒരു ഇടുങ്ങിയ ചിന്താഗതിയല്ല ഹിന്ദു സംസ്കാരത്തിനുള്ളത്. ഏവർക്കും ഭരതനാട്യം പഠിക്കാം. ഏതൊരു അനുഷ്ഠാന കലയും എല്ലാവർക്കുമായി നമ്മൾ തുറന്നു നൽകിയിരിക്കുകയാണ്. പക്ഷേ ആ അവസരം മുതലെടുത്തുകൊണ്ട് ഹിന്ദുവിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ഗൂഢ അജണ്ടയാണോ കൂടൽ മാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇത് ഈ വിവാദം എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കുമാര, ഇതിന്റെ ഒരു കൺക്ലൂഷനായി നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഈ വേദി നിഷേധിക്കപ്പെട്ടപ്പോൾ അത് മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തി എന്ന് പറഞ്ഞ് മാറിപ്പോയ കലാകാരന്മാരുടെ നാടല്ല, മറിച്ച് സ്വന്തം കല തെളിയിക്കാൻ വേണ്ടി ആ വേദിക്ക് പുറത്ത് മറ്റൊരു വേദിയിൽ സ്വന്തം കല വികസിപ്പിച്ചെടുത്ത കലാകാരന്മാരുടെ നാടാണ് കുഞ്ചൻ നമ്പ്യാർ. അതെ, ആ ഒരു പാരമ്പര്യം കൂടി ഉള്ള നാട്ടിലാണ് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ കളികൾ എന്ന് നമ്മൾ ഓർക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.